അസ്സലാമലൈക്കും, നവാലാണേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു വോൾ ഹാങ്ങിങ് ആയിട്ടാണ്. അതിനായിട്ട് നമ്മളിവിടെ എടുക്കുന്ന മെയിൻ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന മൈദാമാവില്ലേ, ഓൾ പർപ്പസ് ഫ്ലോർ, അത് തന്നെ. ഇതിപ്പോൾ 1 kg ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത്രയൊന്നും നമുക്ക് വേണ്ട, ഇതിൽ കുറച്ച് മതി. അപ്പോൾ ഞാനിതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ ഒരു ബൗൾ എടുക്കുന്നുണ്ട്. ആ ഒരു ബൗളിലേക്ക് 1 spoon മൈദാമാവ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മൈദാമാവ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് വൈറ്റ് ഗ്ലൂ ആണ്. ഏത് ബ്രാൻഡ് ആണെങ്കിലും മതി, ഫെവിക്കോൾ SHO MRO ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന ബ്രാൻഡെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു 2 spoon ഗ്ലൂവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഒരു 5 minutes ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ദാ ഇതുപോലൊരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. അപ്പോൾ ദാ ഇതാണ് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് കവർ എടുക്കാം. ഞാനിവിടെ എടുക്കുന്ന ഒരു സിപ്ലോക്കിൻ്റെ ഒരു കവറാണ്. അത് ഞാനിതാ കട്ട് ചെയ്തൊരു സ്ക്വയർ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദാ ഇതുപോലെ കോണാക്കി എടുക്കാം. നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കോൺ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ. അപ്പോൾ ദാ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇതാ സെല്ലോടേക്ക് വെച്ചിട്ടൊന്ന് നല്ലതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി ഇതുപോലെ കോൺ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിലൊക്കെ ഈ ഫെവിക്കോളിൻ്റെ ഒക്കെ ബോട്ടിൽ തീർന്നതുണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് കഴുകി എടുത്തിട്ട് അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെൻ്റെ കോൺ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നീളം കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോണിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു പേസ്റ്റ് ഒന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു 2 spoon മതി കേട്ടോ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട്. ഒരുപാടൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാനങ്ങനെ കോണിലേക്കെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഇതാ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ, ലൂസായി പോകരുത്. എന്നിട്ട് നമുക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. കോൺ മേക്കിംഗ് എളുപ്പമാണ്. ആദ്യത്തെ വട്ടമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ 2 വട്ടമൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമേ. ഇനി നമുക്കൊരു ക്ലോത്ത് എടുക്കാം. ഞാനിവിടെ എടുക്കുന്ന ഒരു പ്ലെയിൻ വൈറ്റ് കളർ ക്ലോത്താണ്. ഏത് കളർ വേണമെങ്കിലും എടുക്കാം, ഡിസൈൻ ഉള്ളതോ പ്രിൻ്റഡ് ടൈപ്പോ ഒക്കെ എടുക്കാം. ഇനി ഞാനിതാ ഒരു ഡിസൈൻ ഷീറ്റ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് ഡിസൈൻ പാറ്റേൺ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ, ഇന്നത് തന്നെ വേണമെന്നില്ല. ഇനി നമുക്കിതൊന്ന് ട്രേസ് ചെയ്യാം. ട്രേസ് ചെയ്യാനായിട്ട് ഞാനിതാ തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഞാൻ യെല്ലോ കളർ കാർബൺ പേപ്പർ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഡിസൈൻ ഷീറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ സൈഡ്സ് ഒന്ന് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനൊരു പേന എടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് നല്ലപോലെ ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ ട്രേസ് ചെയ്യുന്ന സമയത്ത് യെല്ലോ കളർ കാർബൺ പേപ്പർ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ബ്ലൂവും ബ്ലാക്കും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ആ ഒരു കളേഴ്സൊക്കെ നമുക്ക് നമ്മുടെ തുണിയിലോട്ടൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അത് പോകണമെങ്കിൽ കുറേ നാളുകൾ എടുക്കും. യെല്ലോ കളറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 2-3 days കൊണ്ട് അതൊന്ന് ഫെയ്ഡ് ആവും. അപ്പോൾ ദാ നല്ലതുപോലെയൊക്കെ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എത്രത്തോളം വന്നു എന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. ആ കുഴപ്പമില്ല, ഡിസൈൻസ് എല്ലാം തന്നെ ട്രേസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കോൺ എടുത്തിട്ട് ഇതാ ഓരോ പെറ്റൽസിനും ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എവിടെയാണ് കൊടുക്കുന്നതെന്ന്. ഞാൻ ഡിസൈൻ ഷീറ്റിൽ കാണിച്ചു തരാം. ദാ ഈ ഒരു വൈറ്റ് കളർ വരുന്നില്ല, ഈ ഒരു പോർഷനിലെല്ലാമാണ് ഞാൻ ഈ കോൺ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് എങ്ങനെയാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് വേണം കോൺ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട്. അവിടെ എവിടെയൊക്കെ ചുമ്മാ സ്ക്യൂസ് ചെയ്തിടരുത്, ചെയ്ത് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണോ നമ്മൾ കോൺ ഫില്ല് ചെയ്യുന്നത് അത്രയും ഭംഗി ഉണ്ടാവും നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ്. അപ്പോൾ ദാ ഞാനങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കോൺ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിസൈനൊക്കെ കേട്ടോ. അപ്പോൾ ദാ ചെറിയൊരു ബോർഡറും സൈഡ് വഴിയൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. ഇത് ഉണങ്ങാനായിട്ട് ഒരു 1/2 hour to 1 hour ഒക്കെ മതി കേട്ടോ. അപ്പോൾ ദാ ഇത് നല്ലതുപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്, തൊട്ടാലൊന്നും നമ്മുടെ കയ്യിൽ പറ്റത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് കളേഴ്സാണ്. ആക്രിലിക് ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ദാ റെഡ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും കൂടെ എടുക്കുന്നുണ്ടേ. അപ്പോൾ ഇനി ഞാൻ ഫ്ലവേഴ്സിനെല്ലാം ഒന്ന് റെഡ് കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചൊന്ന് ഡാർക്ക് റെഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ബ്ലാക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പെറ്റൽസിനും നമുക്ക് ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ആ കോൺ ഫില്ല് ചെയ്തതിൻ്റെ മേലിലൂടെ ഒക്കെ പെയിൻറ് ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്താ വൃത്തിയൊന്നും തോന്നില്ല, പക്ഷേ കുഴപ്പമില്ല, എല്ലാം ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനിതാ ഫ്ലവേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ലീവ്സിന് വേണ്ടിയിട്ട് സാപ്പ് ഗ്രീൻ എടുക്കാം. അപ്പോൾ ആ ഒരു ലീവ്സും അതുപോലെ സ്റ്റെമ്മും എല്ലാം ഒന്ന് പച്ച കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കാവേ. ഈ കളേഴ്സ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് കളേഴ്സൊക്കെ മാറ്റാം. അതുപോലെ ഷെയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു പോർഷനിൽ കാണുന്നത് ഇത് 2 ലീവ്സ് ആയിരുന്നു. ഞാൻ റെഡ് അടിച്ചു പോയി. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇനി അതെന്തെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിതാ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് കാണാനായിട്ട് കുറച്ചുകൂടി ഒന്ന് ഗുമ്മാവും. അപ്പോൾ ഇത് അത്യാവശ്യം കളറിംഗ് ഒക്കെ കഴിഞ്ഞു. എപ്പോഴും നമ്മൾ ഈ തുണിയൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അടിയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ടാൽ മതി, പേപ്പർ ഇടരുത് കേട്ടോ.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു രണ്ട് പോർഷനിൽ ഞാൻ വൈറ്റ് കളർ പെയിൻറ് അടിച്ചിട്ട് അതിൻ്റെ മേലേൽ ഞാൻ ഗ്രീൻ കളർ പെയിൻറ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ പെയിൻറ് നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കോണ് വെച്ചിട്ട് ഫില്ല് ചെയ്തില്ലേ, അത് നമുക്ക് ഇതുപോലെ ഒന്ന് പറിച്ചെടുക്കണം. അപ്പോൾ അത് ഇതുപോലൊക്കെ ഒന്ന് തുണി ചുരുട്ടുകയാണെങ്കിൽ അത് കുറച്ചൊന്ന് പൊടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. എന്നാലും അത്ര ഈസി ആയിട്ടൊന്നും പൊളിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് നഖമൊക്കെ ഉള്ളവർ സൂക്ഷിക്കുക, നഖമൊക്കെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മൈദയെല്ലാം ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയിൽസിന് ഇടയ്ക്കുള്ള ആ ഒരു സ്കിന്നൊക്കെ ചിലപ്പോൾ ഒന്ന് കുത്തിക്കൊള്ളാനും ഒക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ മുറിയുമൊക്കെ ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ ഒന്ന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിലൊരു വഴിയുണ്ട്. ഒരു പെയിൻറ് ബ്രഷ് എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അതിലും ഈസി ആയിട്ടൊരു ടെക്നിക്കുണ്ട്. നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന സംഭവം ഒരു 2 ഡേയ്സ് കഴിയുമ്പോൾ വെള്ളത്തിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു മൈദ പേസ്റ്റ് എല്ലാം പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. 2 ഡേയ്സ് വെയിറ്റ് ചെയ്യണം, അല്ല ചാടിക്കയറി കഴുകി കഴിഞ്ഞാൽ ഈ പെയിൻ്റ് എല്ലാം ഫെയ്ഡ് ആവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറേ ടൈം എടുത്ത് പിച്ചി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയാണ്. അതുപോലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഞാൻ നല്ലപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്, നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസിലൊക്കെ ചെയ്യാം കേട്ടോ. തുണിയിൽ തന്നെയല്ല, ക്യാൻവാസിൽ ചെയ്യാം, MDF ബോർഡിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ആർക്കെങ്കിലും മനസ്സിലായോ ഏതാണെന്ന്? ബത്തിക് പെയിൻറ്റിംഗ് ആണ്. അവർ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാക്സ് ഉരുക്കിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലോത്ത് പീസ് ഇതുപോലെ MDF ബോർഡിലൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് വോൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ഇടുന്ന ഡ്രസ്സിലെ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു വർക്കാണ് ബത്തിക് വർക്ക്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതാ ഒരു ഫോട്ടോ ഫ്രെയിമാണ്, ഇതാ ഇപ്പോൾ പുതിയത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലെ ആ ഒരു ഹുക്കെല്ലാം നമുക്കൊന്ന് മാറ്റിയിട്ട് ആ ഒരു MDF ബോർഡ് ഒന്ന് മാറ്റാം. ആ ഒരു കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോ എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചത് നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കിത് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു MDF ബോർഡ് വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു പെയിൻറ്റിങ് ഫ്രെയിം ചെയ്യാൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഫോട്ടോ ഫ്രെയിമൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ചീപ്പായിട്ട് നമുക്ക് നമ്മുടെ വർക്ക് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഔട്ട്ലൈനൊക്കെ നല്ല രീതിയിൽ കൊടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രെയിമിലിട്ടതാണ് കേട്ടോ. ആ ഒരു ബ്ലാക്കിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത്രയുള്ള സംഭവം എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഇൻഷാല്ലാ സൺഡേ വരും. സമയം നിങ്ങൾ മറക്കരുത്. ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ 8:30. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പുതിയ വീഡിയോസ് ഇടുന്ന സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേയ്സിലാണ്. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും സമയമാകുമ്പോൾ ഇങ്ങ് പോരുക, അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്തിട്ടെല്ലാവരും പിക്ചേഴ്സ് അയച്ചു തരിക. ഇൻഷാല്ലാ നമുക്ക് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ആൾ.